സമാധാനവും സർവനന്മയും. നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത് സായം പോഡ്കാസ്റ്റ് സീരീസിലെ ഒരു എപ്പിസോഡ്. ഞാൻ കപ്പുച്ചിൻ സന്യാസ വൈദികനായ ജയന്ത് മേരി ചെറിയാൻ. ഇന്ന് മഹാശ്ലീഹന്മാരായ പത്രോസിന്റെയും പൗലോസിന്റെയും രക്തസാക്ഷിത്വ തിരുന്നാൾ. ഒരുവൻ സഭയെ നയിച്ചവനും മറ്റൊരാൾ സഭയിലെ സമുന്നതനായ ഗുരുവും. പത്രോസിന്റെ പിൻഗാമി തന്നെയായ ഫ്രാൻസിസ് പാപ്പ ഈ തിരുനാളിന് മുൻകൂട്ടി പറഞ്ഞു, നിങ്ങൾ എനിക്കായി പ്രത്യേകം പ്രാർത്ഥിക്കണം. പാപ്പായ്ക്ക് നിങ്ങളുടെ പ്രാർത്ഥന ആവശ്യമുണ്ട്. നിങ്ങൾ പ്രാർത്ഥിക്കുമെന്ന് എനിക്കറിയാം. നന്ദി. പറഞ്ഞറിയിക്കാനാവാത്ത കൃപയുടെ വിസ്മയങ്ങളാണ് ഈ ശ്ലീഹന്മാരുടെ ജീവിതം. വിശുദ്ധ ഗ്രന്ഥത്തിലുടനീളം ഇവരുടെ ജീവിതരേഖ സുവ്യക്തവുമാണ്. നമുക്ക് അത് അറിയുകയും ചെയ്യാം. ഇന്ന് ഈ തിരുനാളിൻ്റെ പ്രസംഗമധ്യെ ഫ്രാൻസിസ് പാപ്പ നടത്തിയ പ്രഭാഷണത്തിൽ നിന്ന് തന്നെയാണ് നാം ഇന്ന് ധ്യാനശകലങ്ങൾ കണ്ടെത്തുന്നത്. സ്വതന്ത്രരായിരിക്കുക, എളിമയുള്ളവരായിരിക്കുക, ഈ ശ്ലീഹന്മാരെ പോലെ. ഈ വിഷയമാണ് പാപ്പ അവതരിപ്പിക്കുന്നത്. അജപാലന ദൗത്യത്തിൻ്റെ അടയാളമായി ഇടയ വസ്ത്രമായ പാലിയം അഭിവന്ധ്യ മെത്രാപ്പൊലീത്തമാർക്ക് പാപ്പ നൽകുകയും ചെയ്തു. ഈ ശ്ലീഹന്മാർ കറതീർന്ന ഇടയന്മാരായിരുന്നു. വ്യത്യസ്തങ്ങളായിരുന്നു അവരുടെ ചിന്താരീതികളും കർമ്മവീതികളും. പക്ഷേ രണ്ടുപേരെയും ദൈവം റോമിൽ എത്തിക്കുന്നു. അവരുടെ ജീവിതസന്ധി മരണത്താൽ മുദ്രവയ്ക്കുന്നു. റോമ അതിനു മുൻപും പിൻപും ഇത്രമേൽ ചുവന്നിട്ടില്ല. റോമിനോളം മറ്റൊരു നഗരവും ചുവന്നിട്ടില്ല. ഇന്ന് തിരുസഭ ഉദ്ഘോഷിക്കുന്ന ദെക്കോറ ലുക്സ് എറ്റേർണിത്താത്തിസ് എന്ന ഗീതം പറയും പോലെ, വാട്ട് സിറ്റീസ് വെസ്റ്റ് ഗ്ലോസ് വിത്ത് ക്രിംസൺ ഡീപ് ആസ് ദൈൻ, വാട്ട് ബ്യൂട്ടി എൽസ് ഹാസ് എർത്ത് ദാറ്റ് മേ കമ്പയർ വിത്ത് ദീ. നിന്നോളം സൗന്ദര്യം ഭൂമിയിൽ മറ്റെന്തിനുണ്ട് റോമാ നഗരമേ. മരണത്തിൻ്റെ മേൽ ജീവന്റെ വിജയം വിളംബരം ചെയ്യുന്ന തിരുനാളാണിത്. മരണം നേട്ടവും ജീവിതം ക്രിസ്തുവുമാണെന്ന് പ്രഖ്യാപിച്ച വിശുദ്ധരുടെ വിശ്വവിജയം. വിശ്വതലസ്ഥാനമായിരുന്ന റോമായിൽ തന്നെ അത് സാധ്യമാകുന്നു. ഇനി പാപ്പ പറയുന്നത് നമുക്ക് തുടർന്ന് ശ്രദ്ധിക്കാം. പത്രോസ് സ്വതന്ത്രനായ കഥ. അവൻ നലം തികഞ്ഞ മീൻപിടുത്തക്കാരനാണ്. എന്നാൽ ഒരിക്കൽ അവൻ മീൻ കിട്ടാതെ കുഴഞ്ഞു. അവൻ പരാജയം രുചിക്കുകയാണ്. പക്ഷേ അവൻ നാഥൻ്റെ വാക്ക് കേൾക്കുന്നു. ഇത് യഥാർത്ഥത്തിൽ അവൻ്റെ ജീവിതത്തിൽ സംഭവിക്കുന്ന കാര്യം തന്നെയാണ്. അവൻ തള്ളിപ്പറഞ്ഞവനായി കഠിനമായി പരാജയപ്പെട്ടു. ക്രിസ്തു ശിഷ്യനെന്ന നേർത്ത സൂചന പോലും അവനെ ഭയപ്പെടുത്തി. പക്ഷേ കർത്താവ് അവനെ വിട്ടുകളഞ്ഞില്ല. റിസ്ക് എടുക്കാൻ കർത്താവ് തയ്യാറായിരുന്നു. അതിനാൽ അവൻ പത്രോസിനെ നിരന്തരം ശക്തിപ്പെടുത്തിക്കൊണ്ടേയിരുന്നു. ഞാൻ നിനക്കായി പ്രാർത്ഥിക്കുന്നു, നീ നിന്റെ സഹോദരരെ വിശ്വാസത്തിൽ ഉറപ്പിക്കുക എന്ന് പത്രോസിനോട് നാഥൻ പറയുകയും ചെയ്യുന്നു. പരീക്ഷണങ്ങൾ നിന്നെ വീശുമുറം പോലെ പാറ്റും. ലൂക്ക 22:31-32. ഈ ദിവസങ്ങളിൽ നാം ധ്യാനിച്ചു വരുന്നുമുണ്ട് ഈ വീശുമുറത്തെ. പത്രോസ് തന്നെ തന്നെ ക്രിസ്തുവിൽ സ്വതന്ത്രനാക്കിയപ്പോൾ മാത്രമാണ് അവന് ഇത് സാധ്യമായത്. ഇനി പൗലോസിൻ്റെ സ്വാതന്ത്ര്യം ശ്രദ്ധിക്കാം. അവൻ ക്രിസ്തു നൽകിയ സ്വാതന്ത്ര്യം അനുഭവിച്ചവനാണ്. അഹന്തയിൽ നിന്നുള്ള സ്വാതന്ത്ര്യമാണത്, ഫ്രീഡം ഫ്രം സെൽഫ്. അതാണ് ഏറ്റവും വലിയ ബന്ധനം. അവൻ്റെ മതപരമായ ആവേശങ്ങളെയും ആവേഗങ്ങളെയും നാഥൻ സുവിശേഷത്തിനുള്ള തീക്ഷ്ണതയാക്കി മാറ്റി. അവൻ്റെ ബലഹീനതകളെ ശക്തിപ്പെടുത്തി. അങ്ങനെ അവന് ക്രിസ്തുവിൽ അഭിമാനിതനായി പറയാൻ സാധിക്കുന്നു, ലോകത്തിൽ ശക്തന്മാരെ ലജ്ജിതരാക്കാൻ ദൈവം ബലഹീനമായവയെ തിരഞ്ഞെടുത്തുവെന്ന്. ക്രിസ്തുവിൽ തങ്ങൾ അനുഭവിച്ച സ്വാതന്ത്ര്യം ഒന്നു മാത്രമാണ് സുവിശേഷത്തിൻ്റെ സ്വാതന്ത്ര്യം ലോകത്തിന് പകരാൻ ഈ മഹാകായന്മാരെ സഹായിച്ചത്. ക്രിസ്തുവിനെ കണ്ടെത്തിയപ്പോൾ അവർ സർവം വിട്ട് അവനെ പുണർന്നു. ക്രിസ്തുനാഥൻ അവരെ വിധിച്ചില്ല, അപമാനിതരാക്കിയുമില്ല. പകരം അവരുടെ ജീവിതത്തിൽ പങ്കാളിയായി വാത്സല്യത്തോടും അടുപ്പത്തോടും. ഇന്നലെ നാം കണ്ട ദൈവിക പങ്കാളിത്തത്തിൽ മെത്തെക്സിസ് ഈയൊരു മാനവുമുണ്ട്. ദൈവം ഈ വാത്സല്യവും സാമീപ്യവും സ്നേഹവും നമ്മോടും പാലിക്കുന്നുണ്ട്. അവൻ നമ്മെ തൊടുന്നു, നമ്മെ വിടുവിക്കുന്നു. നമ്മുടെ കയ്യിലാണ് ക്രിസ്തു സഭയെ ഭരമേൽപ്പിച്ചിരിക്കുന്നതും. ബലക്കുറവുണ്ട് സഭയ്ക്ക്, ഫ്രജായിൽ. അതേസമയം ദൈവസാന്നിധ്യത്തിൻ്റെയും കൃപയുടെയും അനിഷേധ്യ ശക്തിയുമാണത്. അതിന് ലോകത്തിൻ്റെ ബന്ധനങ്ങൾ ഏൽക്കില്ല. പാപത്തിൽ നിന്നും മരണത്തിൽ നിന്നും അത് വിടുതൽ നേടുന്നു. നിരാശയിൽ നിന്നും അനീതിയിൽ നിന്നും മനുഷ്യജീവൻ്റെ വിലയെക്കെടുത്തുന്ന എല്ലാത്തിൽ നിന്നും അത് വിടുതൽ നേടുന്നു. അതിനാൽ ഈ സ്വാതന്ത്ര്യം ലോകത്തിന് പകരാൻ സഭയ്ക്ക് സാധിക്കുകയാണ്. തൻ്റെ ജീവൻ വിലയായി നൽകി തന്നെയാണ് നല്ലയിടയൻ തന്നെ തന്നെ ഉപേക്ഷിച്ചു കളഞ്ഞ് നമ്മുടെ സ്വാതന്ത്ര്യം നേടിത്തന്നത്. നാമെല്ലാം ഈ സുവിശേഷ സ്വാതന്ത്ര്യത്തിൻ്റെ അപ്പോസ്തലന്മാരായി മാറുന്നു. ഒരു ചെറിയ ചിന്ത കൂടി ചേർത്ത് വയ്ക്കട്ടെ. ഒരു കഷ്ണം കയറെടുത്ത് അതിൻ്റെ അറ്റത്ത് ഒരു കല്ല് കെട്ടി ആകാശപ്പമ്പരമുണ്ടാക്കി നമുക്ക് കറക്കാമല്ലേ. ആ കയറിൽ ഒരു പ്രത്യേക അളവിൽ ബലം പ്രയോഗിച്ചാൽ മാത്രമേ അത് സാധിക്കൂ. അല്ലെങ്കിൽ കല്ല് കൈവിട്ട് പുറത്തേക്ക് തെറിച്ചുപോകും. അങ്ങനെ ഒരു ആയം അതിനുണ്ട്. കയറാകട്ടെ അകത്തേക്ക് വലിയുകയും ചെയ്യും.
രണ്ടും തമ്മിൽ സന്തുലനമില്ലെങ്കിൽ അത് കറങ്ങില്ല. ഒന്നുകിൽ കല്ല് തെറിച്ചു പോകും, അല്ലെങ്കിൽ കല്ല് അനങ്ങാതെ നമ്മുടെ കയ്യിൽ തന്നെ ഇരിക്കേണ്ടി വരും. ഈ വിശാലമായ ആകാശത്തിലെ ഗ്രഹങ്ങളും ഉപഗ്രഹങ്ങളും അവയുടെ സഞ്ചാരപഥം നിലനിർത്തുന്നത് ഈ പ്രമാണത്തിൽ തന്നെയാണ്. ആകർഷണവും വികർഷണവും ഒരേ സമയം. സഭയുടെ പ്രേക്ഷിത സ്വഭാവത്തിലും ഈ ഒരു വടംവലിയുണ്ട്. പത്രോസിൻ്റെയും പൗലോസിൻ്റെയും ജീവിതസന്ധികൾ പരിശോധിച്ചാൽ ഈ വടംവലികൾ പല സന്ദർഭങ്ങളിലും തലപൊക്കുന്നത് നമുക്ക് ശ്രദ്ധിക്കാനാകും. ആദിമസഭയുടെ പ്രേക്ഷിത ദൗത്യത്തെ പക്ഷേ നിർണയിച്ചതും ശക്തിപ്പെടുത്തി ഉറപ്പിച്ചതും ഈ വടംവലി തന്നെയാണ്. മിസ്സിയോളജി, പ്രേക്ഷിത വിജ്ഞാനീയത്തിൽ ഈ രണ്ട് ചായ്വുകളെ സെൻട്രിപീറ്റൽ ആൻഡ് സെൻട്രിഫ്യൂഗൽ എന്ന് വിളിക്കും. ഭൗതിക ശാസ്ത്രത്തിൽ എന്ന പോലെ തന്നെ സെൻട്രിഫ്യൂഗൽ എന്നത് കേന്ദ്രത്തിൽ നിന്ന് പുറത്തേക്ക് കുതിക്കാനുള്ള ആയമാണെങ്കിൽ സെൻട്രിപിറ്റൽ എന്നത് കേന്ദ്രത്തിലേക്ക് തിരിച്ചു വരാനുള്ള അടുപ്പമാണ്. ക്രിസ്തുവാണ് കേന്ദ്രം. ഏത് പ്രേക്ഷിത പ്രവൃത്തിയും ക്രിസ്തുവിൽ ഉറക്കണം, ക്രിസ്തുവിലേക്ക് മടങ്ങണം, ക്രിസ്തുവിനെ പുറത്തേക്ക് പ്രവഹിപ്പിക്കുകയും വേണം. ഈ സന്തുലനം നിർബന്ധമാണ്. പത്രോസ് ഒരു പാറയാണ്. പാറ എന്നത് ക്രിസ്തുവിൽ പ്രതിഷ്ഠിക്കപ്പെട്ടതിൻ്റെ സൂചനയുമാണ്. മാറ്റമില്ലാത്ത അടിത്തറ, സെൻട്രിപിറ്റാലിറ്റി. പൗലോസ് ഒരു പായും പുലിയാണ്, ജനങ്ങളിലേക്ക് സുവിശേഷവുമായി പ്രവഹിച്ചവൻ. പക്ഷേ അവൻ പാഞ്ഞ് അകന്നു പോയില്ല. അവനെന്നും ക്രിസ്തുവിനോട് ചേർത്ത് തന്നെ തന്നെ ബന്ധിച്ചു. അതേപോലെ തന്നെ പത്രോസും ഒരനങ്ങാപ്പാറയായിരുന്നില്ല. ഇന്നും സഭയുടെ ഈ പ്രേക്ഷിതമാനം ഈ വിശുദ്ധർ നമുക്ക് പകർന്നു തരികയാണ്. പത്രോസ് നാട്ടപ്പെട്ടവനായി, പൗലോസ് ചിന്തപ്പെട്ടവനായി. അതിനാലാകാം പത്രോസ് കുരിശിൽ നാട്ടപ്പെട്ടതും പൗലോസിൻ്റെ ചോര ചിന്തപ്പെട്ടതും.